യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ നാട്ടിലെ പോലീസ് സംവിധാനം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? അന്ന് തന്നെ നമുക്കറിയാം ഈ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA വാഴൂർ സോമൻ, അയാളെ വാഴൂർ സോമൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ആ ഊവും നിറം കളഞ്ഞിട്ട് വാഴ സോമൻ എന്ന് വിളിക്കുന്നതായിരിക്കും. ഇതുപോലൊരു മുതു വാഴ ഈ നാട്ടിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി കൊലപ്പെടുമ്പോ ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് ഈ നാടിന്റെ MLA പറയുകയും അതിനുവേണ്ടി നടത്തിയ ഇടപെടലുകളെ പറ്റിയും ഒക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ MLA തുടങ്ങുന്നതാണ് ഈ കേസ് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ. നമ്മുടെ നാട്ടിലെ ചൈൽഡ് റേപ്പ് ഇഷ്യൂകളിൽ പോക്സോ കേസുകളിൽ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന സാഹചര്യം വളരെ കുറവാണ്. തെളിവിന്റെ ഒരു അംശമെങ്കിലും കോടതിക്ക് മുന്നിലേക്ക് എത്തിയാൽ കുറ്റാരോപിതനായ പ്രതിയെ പരമാവധി ശിക്ഷിക്കുന്ന നിയമ സംവിധാനമാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിലെ ജഡ്ജിക്ക് ഈ പ്രതിക്ക് ശിക്ഷ കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിട്ട് പോലും പ്രോസിക്യൂഷനോ പോലീസിനോ അതിനകത്ത് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുനിൽ പേരെടുത്ത് തന്നെ പറയുകയാണ് ഇനി പോലീസുകാരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനം. ഇങ്ങോട്ട് വന്നപ്പോ അവിടെ നിൽക്കുന്ന 3 നക്ഷത്രം വെച്ചിരിക്കുന്ന ഏമാൻ സർക്കിൾ ഇൻസ്പെക്ടർ പേര് വായിക്കാൻ കഴിയുന്നു. അയാളുടെ കയ്യിൽ മുളയുടെ കാത്തിയാണ് ഇരിക്കുന്നത്. ഏമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നുകൂടെ എടുത്ത് വായിക്കണം. മുളയുടെ കാത്തിയൊക്കെ പോലീസ് മാനുവലിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറെ ആയി. എന്നിട്ടും ഏമാന് ഈ ദണ്ഡ് എവിടുന്ന കിട്ടിയെന്നൊന്ന് അറിയണം. അതെടുത്ത് ഉപയോഗിക്കാൻ ആ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. പ്രവർത്തകർ മാർച്ചുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ അറിയാൻ കഴിഞ്ഞു. ചെറുക്കുളം സ്റ്റേറ്റിലെ 6 വയസ്സുകാർക്ക് നീതി നടപ്പാക്കുന്നതിന് പോലീസ് നടത്തിയ വീഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. വാർത്താ വിശദാംശങ്ങളുമായി ജെറിൻ ചേരുകയാണ്. ജെറിൻ, ഇന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. എരിച്ചുകയറിയ പ്രവർത്തകർ ബാരിക്കേഡിന് സാഹചര്യം, പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ എന്താണ് വിശദാംശങ്ങൾ? റോഡിൽ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ബാരിക്കേഡ് വെച്ച് രാവിലെ തന്നെ റോഡ് അടച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധ റോഡിൽ വന്ന് ഈ ബാരിക്കേഡുകളിലേക്ക് മുകളിൽ തള്ളിക്കയറുന്ന ഒരു സ്ഥിതിയുണ്ടായി. പിന്നീട് വളരെ സമാധാനപരമായി റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് തന്നെ ഉദ്ഘാടന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് തള്ളി നീക്കുന്ന ആ ഒരു രീതിയാണ് കാണുന്നത്. ബാരിക്കേഡ് തള്ളി നീക്കി പോലീസിലേക്ക് കയറുന്നു എന്ന രീതിയാണ് കാണുന്നത്. പോലീസ് അതോടൊപ്പം തന്നെ വലിയ ഒരു പോലീസിന്റെ സന്നാഹം തന്നെ ഇവിടെയുണ്ട്. ചില പിരിങ്കി ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായിട്ടാണ് പോലീസ് എത്തിക്കുന്നത്. എന്നാൽ മറ്റ് പല വശങ്ങളിൽ കൂടെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ കയറാനുള്ള ശ്രമമാണ്. ഇപ്പോൾ പോലീസിനെ കമ്പോളൊക്കെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പം സംഘർഷം വലിയ രീതിയിലേക്ക് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നതായിട്ട് കാണാം. ജെറിനിപ്പോൾ സംഘർഷ സാധ്യത ഉടലെടുത്തിട്ടുണ്ടോ? വീണ്ടും തീർച്ചയായിട്ടും ഇപ്പോൾ സംഘർഷം നടക്കുകയാണ്. ആദ്യമേ ഒരു ഉന്തുതള്ളം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് പോയിരുന്നു. പിന്നീട് ഇപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ അതോടൊപ്പം തന്നെ ഷാനു ഉസ്മാൻ, രാഹുൽ പാങ്കോട്ടം എന്നിവർ സംസാരിച്ചതിന് ശേഷം വീണ്ടും പോലീസുമായിട്ട് ഒരു സംഘർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഇപ്പോൾ ജലവിരങ്കി ഒഴിക്കാൻ തന്നെ പ്രവർത്തകർക്ക് നേരെ ജലവിരങ്കി ഒഴിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസുമായിട്ട് നേരിട്ടൊരു ഉന്തുതള്ളം തന്നെ പ്രവർത്തനത്തിയിരിക്കുന്നു. ശരി ജെറിൻ, വളരെ വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ നേരിയ തോതിൽ സംഘർഷം ഉടലെടുക്കുകയും തുടർന്ന് ഉദ്ഘാടനമടക്കമുള്ള ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രദേശത്ത് സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവർത്തകർ കയറുവാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുവാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്.